ശബരിമല സമരനായകൻ സ്വയം അവകാശപ്പെടുകയും അയ്യപ്പനെ സ്ത്രീകളിൽ നിന്ന് സംരക്ഷിക്കും എന്നുറപ്പിച്ച് കച്ചകെട്ടി പുറപ്പെട്ട സുരേന്ദ്രൻ ഒടുവിൽ പരാജയം സമ്മതിക്കുന്നു. മധ്യകേരളത്തിലെ ജനങ്ങൾ മണ്ടം മാറില്ല. പത്തനംതിട്ട നിയോഗമണ്ഡലത്തിൽ BJP അടപടലം തൂത്തുവാരുമെന്ന് അവകാശപ്പെട്ടിരുന്നെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. സിംപിളായി പറഞ്ഞാൽ BJP 8 നിലയിൽ പൊട്ടും. ഞാൻ ഈ പറഞ്ഞതിന് കാരണം സുരേന്ദ്രന്റെ പുതിയ പ്രസ്താവന ഇങ്ങനെയാണ്. CPM വ്യാപകമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ടുകൾ തട്ടിയെടുത്തു. 3000 പോസ്റ്റൽ വോട്ടുകളാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ മാത്രമായി CPM തട്ടിയെടുത്തതെന്നും സുരേന്ദ്രൻ ആരോപണമുയർത്തി. കളക്ട്രേറ്റുകളിൽ CPMന്റെ നേതൃത്വത്തിൽ വ്യാപകമായ പോസ്റ്റൽ വോട്ടുകളും സർവീസ് വോട്ടുകളും തട്ടിയെടുക്കുവാൻ പ്രത്യേക സെൽ രൂപീകരിക്കുകയും ചെയ്തു. പോസ്റ്റൽ വോട്ടിന്റെ ചുമതല വഹിക്കുന്ന ട്രാൻസ്ഫർ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ വരെ ഭീഷണിയിലൂടെ വോട്ട് തട്ടിയെന്നും സുരേന്ദ്രൻ ആരോപിക്കുകയും ചെയ്തു. തോൽക്കുമെന്നുറപ്പായപ്പോൾ സുരേന്ദ്രൻ വായിൽ വന്നാക്കി വിളിച്ചു പറയുകയാണെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത്. ഇന്നലെ ഇതേ സമയം തോൽവി ഉറപ്പിച്ച ശേഷം തെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചു തന്നെയാവണമെന്ന് നിർബന്ധമില്ലെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. ജയപരാജയങ്ങളുടെ കണക്കുകൂട്ടലുകൾക്ക് വലിയ പ്രസക്തിയുണ്ടെന്ന് തോന്നില്ല. ഇത്രയും വൈകാരികമായ ഒരു തെരഞ്ഞെടുപ്പ് അനുഭവം ഇതാദ്യമാണെന്നും അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞു. മുറിവേറ്റ ഒരു ജനതയുടെ വികാര വിസ്ഫോടനങ്ങളിലാണ് താൻ പത്തനംതിട്ടയിൽ കണ്ടത്. ക്യാമറകളില്ലായിരുന്നുവെങ്കിൽ പല യോഗങ്ങളിലും താൻ പൊട്ടിക്കരഞ്ഞു പോകുമായിരുന്നു. വിജയങ്ങളിൽ അമിതാവേശമോ പരാജയങ്ങളിൽ നിരാശയോ പൊതുപ്രവർത്തനം ഉണ്ടായിക്കൂടാ എന്ന് ഉത്തമ ബോധ്യമാണ് തന്നെ നയിക്കുന്നതെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഇതിപ്പോ ഇന്നത്തെ വാർത്തയും കൂടിയാകുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, സുരേന്ദ്രന്റെ വിജയം ഈ ജന്മത്തിൽ നടക്കില്ല.